നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന വിദ്യാർത്ഥികൾക്കായുള്ള നിരവധി സ്കോളർഷിപ്പുകളുണ്ട്. പഠനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർക്കും സഹായത്തിന് അർഹരായവർക്കും ഇത് ലഭ്യമാകുന്നതിന് അവയിൽ ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ഗുണം ചെയ്യുന്ന വിവരങ്ങളാണ്. സശ്രദ്ധം കേൾക്കുക. ഇൻസ്പയർ, സയൻസിൽ ബിരുദ പഠനത്തിനായുള്ള സ്കോളർഷിപ്പാണിത്. പ്ലസ് ടുവിന് ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങുന്ന രാജ്യത്തെ 10,000-ത്തോളം വിദ്യാർത്ഥികളാണ് ഇതിന് അർഹരായിട്ടുള്ളവർ. തുടർന്ന് PG പഠനത്തിനും സ്കോളർഷിപ്പ് തുടരും. ഇതിന് വരുമാന പരിധിയോ മറ്റ് നിബന്ധനകളോ ഇല്ല. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. കൊല്ലത്തിൽ 30,000 രൂപയാണ് സ്കോളർഷിപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് www.inspiredst.gov.in സന്ദർശിക്കുക. ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. വരുമാന പരിധിയില്ലാതെ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഗ്രി പഠനത്തിനും തുടർന്ന് PG കോഴ്സിനും ലഭിക്കും. എല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും ബാധകം. 50% പൊതുവിഭാഗത്തിനും 50% മറ്റു വിഭാഗക്കാർക്കുമായി നൽകുന്നു. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഡിഗ്രി 1st year 12,000 രൂപ, 2nd year 18,000 രൂപ, 3rd year 24,000 രൂപ, PG 1st year 40,000 രൂപ, PG 2nd year 60,000 രൂപ എന്നിങ്ങനെയാണ് സഹായം ലഭിക്കുക. വിവരങ്ങൾക്ക് www.dce.scholarship.kerala.gov.in സന്ദർശിക്കുക. പ്രതിഭ സ്കോളർഷിപ്പ്. പ്ലസ് ടുവിന് 90%-ൽ അധികം മാർക്ക് നേടി ഡിഗ്രി സയൻസ് വിഷയങ്ങൾക്ക് ചേരുന്നവർക്ക് അപേക്ഷിക്കാം. വരുമാന പരിധിയില്ല. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് മറ്റു സ്കോളർഷിപ്പുകൾ ലഭിക്കില്ല. ഡിഗ്രി 1st year 12,000 രൂപ, 2nd year 18,000 രൂപ, 3rd year 24,000 രൂപ, PG 1st year 40,000 രൂപ, 2nd year 60,000 രൂപ എന്നിങ്ങനെയാണ് ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് www.kse.stc.kerala.gov.in സന്ദർശിക്കുക. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഗ്രി കോഴ്സിനും പ്രൊഫഷണൽ കോഴ്സുകൾക്കും പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. വാർഷിക വരുമാനം 600,000 രൂപയിൽ താഴെയായിരിക്കണം. 50% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ മാനവശേഷി വകുപ്പാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഓരോ വർഷവും 500,000 പേർക്ക് ലഭിക്കും. ഡിഗ്രി 1st year 12,000 രൂപയും PG പഠനകാലത്ത് 24,000 രൂപ വീതവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ www.dce.scholarship.kerala.gov.in ലഭിക്കും. മെറിറ്റ് കം മീൻസ്. മെറിറ്റ് അടിസ്ഥാനത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷ ഡിഗ്രി PG വിദ്യാർത്ഥികൾക്ക് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് ഇത്. വാർഷിക വരുമാനം 2.5 lakh rupees താഴെയായിരിക്കണം. കേരളത്തിൽ 5,000 പേർക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.dtc.kerala.gov.in സന്ദർശിക്കുക. സ്റ്റേറ്റ് മെറിറ്റ്. സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന സ്കോളർഷിപ്പ് പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഗ്രി PG വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. വാർഷിക വരുമാനം 1 lakh താഴെയായിരിക്കണം. ഡിഗ്രിക്ക് വർഷം തോറും 10,000 രൂപയും PG 18,000 രൂപയും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.dce.scholarship.kerala.gov.in സന്ദർശിക്കുക. സുവർണ ജൂബിലി സ്കോളർഷിപ്പ്. BPL വിഭാഗക്കാർ മാത്രമാണ് സുവർണ ജൂബിലി സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ളവർ. ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ഓരോ സ്ഥാപനത്തിനും നിശ്ചിത എണ്ണം മാറ്റിവെച്ചിട്ടുണ്ട്. മെറിറ്റ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ 10,000 പേർക്കാണ് ലഭിക്കുക. ഡയറക്ടറേറ്റ് ഓഫ് കോളേജ് എഡ്യൂക്കേഷനാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഓരോ വർഷവും 10,000 രൂപ വീതം ലഭിക്കും. വിവരങ്ങൾ www.dce.scholarship.kerala.gov.in ലഭ്യമാണ്. പോസ്റ്റ് മെട്രിക്. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് മാത്രം. വാർഷിക വരുമാനം 2.5 lakh rupees താഴെയായിരിക്കണം. പ്ലസ് ടു, ഡിഗ്രി, PG, PhD തുടങ്ങി എല്ലാ കോഴ്സുകൾക്കും അപേക്ഷിക്കാം. സർക്കാർ, എയ്ഡഡ് ഇവയ്ക്ക് പുറമെ അംഗീകൃത അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ കുട്ടികളെയും പരിഗണിക്കും. സംസ്ഥാന സർക്കാരാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. മാസം തോറും 1,000 രൂപയും കോഴ്സ് ഫീസും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.dce.scholarship.kerala.gov.in സന്ദർശിക്കുക. അസ്പയർ. PG, MPhil, PhD ചെയ്യുന്നവർക്ക് ഹ്രസ്വകാല റിസർച്ച് പ്രൊജക്റ്റ് ചെയ്യുന്നതിനുള്ള സ്കോളർഷിപ്പാണിത്. മറ്റു നിബന്ധനകളില്ല. PG കാർക്ക് 10,000, MPhil കാർക്ക് 18,000,
പി എച്ച് ഡിക്കാർക്ക് 32,000 എന്നിങ്ങനെ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.dceescholarship.kerala.gov.in സന്ദർശിക്കുക. വിദ്യാസമ്മതി: മുന്നാക്ക വിഭാഗങ്ങളിലെ വാർഷിക വരുമാനം 200,000 രൂപയിൽ താഴെയുള്ളവർക്ക് ഡിഗ്രി, പി ജി, എം ഫിൽ, പി എച്ച് ഡി ഏത് വിഷയങ്ങൾക്കും അപേക്ഷിക്കാം. ഡിഗ്രി തലത്തിൽ 3,000 പേർക്കും പി ജി തലത്തിൽ 2,000 പേർക്കും പ്ലസ് ടു തലത്തിൽ 10,000 പേർക്കും ലഭിക്കും. വർഷത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ 3,000 രൂപ, ഡിഗ്രി തലത്തിൽ 5,000 രൂപ, പി ജിക്കാർക്ക് 6,000 രൂപ എന്നിങ്ങനെയാണ് ലഭിക്കുക. കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ആണ് സ്കോളർഷിപ്പ് നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് www.ksw.cfc.org സന്ദർശിക്കുക. സ്നേഹപൂർവം: മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പില്ലാത്ത കുട്ടികൾക്ക് അപേക്ഷിക്കാം. മറ്റു നിബന്ധനകളില്ല. പ്ലസ് ടു, ഡിഗ്രി, പി ജി തലത്തിൽ ലഭിക്കും. കേരള സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ വകുപ്പാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. മാസം 1,000 രൂപ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സ്നേഹപൂർവം @gmail.com സന്ദേശം അയയ്ക്കുക. പി ജി മെറിറ്റ്: ഡിഗ്രി തലത്തിൽ 1-ഉം 2-ഉം റാങ്ക് കരസ്ഥമാക്കി പി ജിക്ക് ചേരുന്നവർക്ക്, ഗ്രേഡ് രീതിയിൽ പഠനം നടത്തിയവർ, അതാത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിക്കുന്ന 1-ഉം 2-ഉം സ്ഥാനങ്ങൾ കാണിക്കുന്ന പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. മറ്റു നിബന്ധനകളൊന്നുമില്ല. UGC സ്കോളർഷിപ്പുകൾ നൽകുന്നത്. കൊല്ലത്തിൽ 20,000 രൂപയാണ് സ്കോളർഷിപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് www.ugc.ac.in സന്ദർശിക്കുക. ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പ്: സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ കാഴ്ച, കേൾവി, മറ്റു ഭിന്നശേഷിക്കാർക്കു മാത്രം. വാർഷിക വരുമാനം 2.5 ലക്ഷത്തിൽ താഴെയായിരിക്കണം. കാഴ്ച സംബന്ധമായ ഭിന്നശേഷിക്കാർക്ക് വാർഷിക വരുമാന പരിധി 4.5 ലക്ഷം രൂപയാണ്. ഈ ഗ്രാൻറ്റ് ലഭിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കില്ല. പ്ലസ് ടു, ഡിഗ്രി, പി ജി തലത്തിൽ ലഭ്യമാണ്. പഠനകാലത്തെ മുഴുവൻ ചെലവും ഹോസ്റ്റൽ ഫീയും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.ksw.cfc.org സന്ദർശിക്കുക. പി ജി ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ്: പി ജി കോഴ്സിന് ചേരുന്ന വീട്ടിലെ ഒറ്റ പെൺകുട്ടിക്കുള്ള സ്കോളർഷിപ്പ്. സഹോദരനോ സഹോദരിയോ പാടില്ല. എന്നാൽ ഇരട്ട പെൺകുട്ടികൾക്കും ലഭിക്കും. മറ്റു നിബന്ധനകളില്ല. ഇത് UGC നൽകുന്ന സ്കോളർഷിപ്പാണ്. കൊല്ലത്തിൽ 30,000 രൂപ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.ugc.ac.in സന്ദർശിക്കുക. മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്: സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ A+ നേടിയ ന്യൂനപക്ഷ BPLക്കാർക്ക് അപേക്ഷിക്കാം. മൈനോറിറ്റി വെൽഫെയർ ഓർഗനൈസേഷനാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഒരാൾക്ക് 10,000 രൂപ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.minoritywelfare.kerala.gov.in സന്ദർശിക്കുക. പ്രീ മെട്രിക്: ഇതിൻ്റെ അവസാന തീയതി August 31. ഗവൺമെൻറ് അംഗീകൃത സ്കൂളുകളിൽ 1 മുതൽ 10 വരെ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയായിരിക്കണം. പരീക്ഷകളിൽ 50% മാർക്ക് ലഭിച്ചിരിക്കണം. സംസ്ഥാന സർക്കാരാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. 1 മുതൽ 5 വരെ ക്ലാസ്സുകാർക്ക് കൊല്ലത്തിൽ 1,000 രൂപയും 6 മുതൽ 10 വരെ ക്ലാസ്സുകാർക്ക് 5,000 രൂപയും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.scholarships.gov.in സന്ദർശിക്കുക. ഹിന്ദി സ്കോളർഷിപ്പ്: പഠിക്കുന്ന കോഴ്സിൽ ഹിന്ദി ഒരു വിഷയമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മറ്റു നിബന്ധനകളില്ല. മാസം 500 രൂപ വീതം ലഭിക്കും. CH മുഹമ്മദ് ഗോയ സ്കോളർഷിപ്പ്: ലാറ്റിൻ, പരിവർത്തിത ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഡിഗ്രി, PG പഠനത്തിനായുള്ള സ്കോളർഷിപ്പാണ് ഇത്. വാർഷിക വരുമാനം 6 ലക്ഷത്തിൽ താഴെയായിരിക്കണം. പഠനകാലത്ത് ഓരോ വർഷവും 5,000 രൂപ വീതം ലഭിക്കും. ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെങ്കിൽ സ്റ്റൈഫൻഡായി പ്രതിവർഷം 12,000 രൂപ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.dceescholarship.kerala.gov.in സന്ദർശിക്കുക. NCC സീനിയർ സ്കോളർഷിപ്പ്: പ്ലസ് ടു പഠനകാലത്ത് NCCയിൽ അംഗമായിരിക്കുകയും 80% ഹാജറും 65% മാർക്കും ലഭിച്ച് ഡിഗ്രിക്ക് ചേരുന്നവർക്കാണ് സ്കോളർഷിപ്പ്. 12,000 രൂപ ലഭിക്കും. KVPY സ്കോളർഷിപ്പ്: അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിലെ ഡിഗ്രി, PG പഠനത്തിന് +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഈ പരീക്ഷ എഴുതി പാസ്സാകണം. പ്ലസ് ടുവിന് 80% മാർക്ക് വേണം. മറ്റു നിബന്ധനകളില്ല. കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജനയാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഡിഗ്രി പഠനകാലത്ത് മാസം 5,000 രൂപയും PG പഠനകാലത്ത് മാസം 7,000 രൂപയും ലഭിക്കും. August 31 മുമ്പ് അപേക്ഷിക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി മെറിറ്റ് സ്കോളർഷിപ്പ്:
യൂണിവേഴ്സിറ്റി തലത്തിൽ ഉയർന്ന മാർക്ക് വാങ്ങി പി ജി പഠനം നടത്തുന്നവർക്കാണ് സ്കോളർഷിപ്പ്. മറ്റു നിബന്ധനകളില്ല. അതാത് യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് അതാത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക.